വെൽക്കം ബാക്ക്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ വിചാരിച്ചു ഒരു അടിപൊളി കരിക്ക് പുഡിങ് റെഡിയാക്കാന്ന്. അപ്പോൾ ഇന്ന് അടുക്കള സ്വാദ് കിച്ചണിൽ റെഡിയാക്കിയത് അടിപൊളി കരിക്ക് പുഡിങ് ആണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടീ എസ്റ്റേറ്റുള്ള കരിക്ക് പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോയി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കരിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഇളം കരിക്ക് വേണം ഇതിന് യൂസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ കരിക്കിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കണത് എന്തിനാന്ന് വിചാരിച്ചാൽ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ, അതായത് പേസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കണേ കേട്ടോ. പെട്ടെന്ന് തന്നെ അതേമാതിരി സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങാണ് ഏറ്റവും ഇഷ്ടം. തേങ്ങാപ്പാലിൽ റെഡിയാക്കി എടുക്കുന്ന പുഡിങ്ങും നല്ല ടേസ്റ്റിയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ടെൻഡർ കോക്കനട്ടിലെ കേട്ടോ. അപ്പോൾ അത് ഈ കരിക്കൊക്കെ ഇതേമാതിരി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ അരിഞ്ഞെടുത്ത കരിക്കുകൾ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ കരിക്കിനെയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം പാലൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് തിളപ്പിക്കാത്ത പാലാണ്. ഇനി ഇതിനെ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കരിക്കിനെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പുഡിങ് ഉണ്ടാക്കാതെ തന്നെ ഇങ്ങനെ അരച്ച പേസ്റ്റിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ഒരു ലിറ്റർ പാലിന് ഞാൻ മൂന്ന് കരിക്കാണ് ഇവിടെ യൂസ് ചെയ്യണേ. അപ്പോൾ പുഡിങ്ങൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ച് ഫാറ്റുള്ള പാൽ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഈ പാലിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 8 സ്പൂണോളം, ഈ ഒരു സ്പൂൺ അളവിൽ 8 സ്പൂണ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലൊരു തരിയും പാടില്ല കേട്ടോ. നല്ല ഫൈനായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേമാതിരി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമ്മൾ അരച്ചു വെച്ച കരിക്കിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ടെൻഡർ കോക്കനട്ട് പുഡിങ് ആണോ അതോ കോക്കനട്ട് പുഡിങ് ആണോ ഇഷ്ടമെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കരിക്കിൻ്റെ പേസ്റ്റിനെ എല്ലാത്തിനെയും പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു നല്ലൊരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ബൗള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഡിങ് ഒഴിച്ചു കൊടുക്കണ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് ഒന്ന് നന്നായി ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി സ്റ്റവ് കത്തിച്ചിട്ട് നമ്മുടെ പാത്രത്തിന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി അടുപ്പത്ത് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് തിക്കായി തിക്കായി വരും. അപ്പോൾ ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് കുറുകി കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ് അല്ലേ, കാരണം ഇതിൽ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പുഡിങ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഗായ്സ്, നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ് നല്ല എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ പുഡിങ് എടുക്കുന്നത്. ഒരു 3 to 3.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്ലാസ്സിലെ പുഡിങ്ങും അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ കൂട്ടുകാരെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ അടുക്കള സ്വാദ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.